നമസ്കാരം. പ്രവാചകൻ എന്ന് ആരോപിച്ച് നടത്തിയ ഹർത്താലിന്റെ മറവിൽ ഹിന്ദു സ്ഥാപനങ്ങൾ ആക്രമിച്ച അക്രമികൾക്കെതിരെ നടപടി ശക്തമാക്കാൻ യു പി പോലീസ്. ദേശീയ സുരക്ഷാ നിയമം, ഗ്യാങ്സ്റ്റർ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി പ്രൊവിഷൻ ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സംഭവത്തിൽ പ്രതികളുടെ വസ്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. കുറ്റവാളികളുടെ സ്വത്തുവകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടച്ചു നേർത്തു. സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. നാലു പേർ കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ആകെ 22 ആയി. അക്രമം അഴിച്ചുവിട്ടവർക്ക് ഇളവില്ലെന്ന് പോലീസ് മേധാവിയും വ്യക്തമാക്കിയിരുന്നു. കാൺപൂർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരുടെയും ഒപ്പം ഉണ്ടായിരുന്നവരുടെയും അനധികൃത വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടത്തു നിരത്തുമെന്നും ക്രമസമാധാന ചുമതല വഹിക്കുന്ന അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ വ്യക്തമാക്കി. കാൺപൂരിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. ജനങ്ങൾക്ക് ധൈര്യമായി പുറത്തിറങ്ങാം. പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞു. എല്ലാവർക്കും എതിരായ നടപടികൾ അതിവേഗം തന്നെ പൂർത്തിയാക്കും. അക്രമി സംഘം അനധികൃതമായി താമസിച്ചിരുന്ന സ്ഥലങ്ങളും കണ്ടെത്തി. ഇവയെല്ലാം ഇടിച്ചു നിരത്തുക തന്നെ ചെയ്യും. സ്വത്തുക്കളും കണ്ടുകിട്ടുമെന്ന് എ ഡി ജി പി പ്രശാന്ത് കുമാർ പറഞ്ഞു. കാൺപൂർ എത്തിംഖാന മുതൽ പരേഡ് ക്രോസ് റോഡ് വരെയുള്ള പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചതായും പോലീസ് കമ്മീഷണർ വിജയ് സിംഗ് മീണ പറഞ്ഞു. പ്രവാചകൻ എന്ന് ആരോപിച്ചു കാൺപൂരിൽ ഹിന്ദു സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച പ്രാദേശിക മുസ്ലിം നേതാവായ ഹയത് സഫർ ഹാഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലക്നൌവിലെ പ്രാന്തപ്രദേശത്ത് ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാൾ നടത്തിയ പ്രകോപന പ്രസംഗമാണ് ആയിരങ്ങളെ അക്രമത്തിലേക്ക് പ്രേരിപ്പിച്ചത്. മുസ്ലിം ലീഗ് സ്ഥാപക നേതാവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ ആചാര്യനുമായിരുന്ന മുഹമ്മദ് അലി ജൗഗാറിന്റെ പേരുള്ള ഫാൻസ് അസോസിയേഷന്റെ ദേശീയ ഉപാധ്യക്ഷനാണ് പിടിയിലായിരിക്കുന്ന ഹയത് സഫർ ഹാഷ്മി. സി എ എ പ്രക്ഷോഭകാലത്തും ഇയാൾ കാൺപൂരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്നു. കാൺപൂർ മാർക്കറ്റിന്റെ സമീപത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിനെത്തിയവർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ബി ജെ പി നേതാവ് നുപൂർ ശർമ്മ നടത്തിയ പരാമർശത്തിൽ പ്രവാചകനെ നിന്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രകടനം. ബെക്കോൻ കുച്ച് മേഖലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഹിന്ദു സ്ഥാപനങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് എത്തിയപ്പോൾ അക്രമാസക്തമാവുകയായിരുന്നു. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസ് രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. ആൾട്ട് ന്യൂസ് എന്ന വെബ്സൈറ്റിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബേറാണ് നുപൂർ ശർമ്മ നബിയെക്കുറിച്ച് പരാമർശം നടത്തുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഇതോടെയാണ് വധഭീഷണികളും ആരംഭിച്ചത്. 34 മിനിറ്റ് നീണ്ട ചർച്ചയുടെ 1 മിനിറ്റ് മാത്രം അടർത്തിയെടുത്തായിരുന്നു പ്രകോപനമുണ്ടാക്കുന്ന വീഡിയോ മുഹമ്മദ് സുബീർ ഉണ്ടാക്കിയത്. ഇത് പോസ്റ്റ് ചെയ്തതോടെ നുപൂർ ശർമ്മയ്ക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും ഒരുപോലെ ഉയർന്നു വന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആൾട്ട് ന്യൂസിന്റെ മുഹമ്മദ് സുബീർ ആണെന്ന് നുപൂർ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു. നുപൂറിനെ കൊല്ലുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച എ എം എ എം നേതാവ് ഖോസി അബ്ബാറിന്റെ നടപടിയും അക്രമകാരികളെ പ്രകോപിപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.